ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിന് മുന്നേ ഇട്ടത് ആലപ്പുഴ യാത്രാ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ആലപ്പുഴയിൽ ഞങ്ങൾ ബോട്ടിൽ കയറി കൈനകരി എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങളത് ഈ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള സ്പീഡ് ബോട്ടാണ് ഇത് ഈ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ യാത്രയുടെ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ബോട്ടിൽ നിന്ന് തന്ന ജാക്കറ്റൊക്കെ ഞങ്ങൾ ഇട്ടോ. അങ്ങനെ പോകാനുള്ള ഒരു നല്ല ത്രില്ലിലാണ് ഞങ്ങൾ. ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ സ്പീഡ് ബോട്ടിൽ. ഈ കായലിൻ്റെ ഈ ഒരു ഭാഗത്ത് ചുറ്റി വരാനായിട്ട് 10 മിനിറ്റ് സമയമാണ് നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ പോകുന്നത്. അതിനൊരാൾക്ക് 300 രൂപ നിരക്കാണ് പറഞ്ഞത് കേട്ടോ. അതേപ്പോൾ ഇതാണ് നമ്പറ്. ഈ ഒരു നല്ലൊരു സർവീസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയത്. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ സ്പീഡ് ബോട്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹമൊന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇവരുമായിട്ട് ചേർന്ന് നമുക്ക് നമ്മുടെ ദിവസവും സമയവും ഒക്കെ ഒന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ബോട്ടിൽ കയറിയ ഉടനെ തന്നെ പതുക്കെയാണ് ബോട്ട് അങ്ങോട്ട് തുടക്കം പോയത്. അപ്പം നമ്മൾ വിചാരിച്ചു വലിയ കുഴപ്പമില്ലല്ല എന്ന് കരുതി ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കണ്ട കാഴ്ച. സ്പീഡങ്ങ് കൂടി പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ഫോണും താഴെ വീണ് ഇതായി ഞങ്ങളുടെ അവസ്ഥ. ഇതിലൊക്കെ കയറിയിട്ടുള്ള ആ യാത്രകളുടെ ആ കാഴ്ചകളും ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ കുറച്ച് എടുക്കുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞ് കുറച്ചൊന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇതിലിരുന്ന് എടുക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്പീഡ് കുറച്ച്. ആ സമയത്താണ് പിന്നെ ബാക്കിയുള്ള വീഡിയോയൊക്കെ ഇതൊക്കെ ഞങ്ങൾ എടുത്തത് കേട്ടാ. ആദ്യം ഈ ബോട്ടിലേക്ക് കയറാനായിട്ടൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല ത്രില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരു സങ്കടമാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങുവാണേ. നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അവിടെ ഷോപ്പുണ്ട്, ചെറിയ 2-3 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല തണുത്ത വെള്ളവും ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങി കഴിച്ച് അപ്പം അതേ ഇതുപോലെ വേറെ ആളുകളും സ്പീഡ് ബോട്ട് യാത്ര ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ഈ നാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് കുറച്ച് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് നടന്ന് ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് കൈനഗിരി ടെർമിനലിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ടെർമിനലിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്.
എന്റെ കൂടെ ഉള്ളവരൊക്കെ മുംബൈ കയറി അങ്ങ് നടന്നുപോയി. അപ്പൊ ഞാൻ പുറകെ ഈ പൂവൊക്കെ ഒന്ന് പറിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ കുറെ കൂടി വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അമ്മയും മോനും കൂടി ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നിട്ട്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ച് അവർ പറഞ്ഞ ചില സമയത്തൊക്കെ നല്ല വലിയ പിലോപ്പിയും അതുപോലെ കരിമീനൊക്കെ ഇപ്പൊ കിട്ടാറുണ്ട്. അപ്പൊ വീട്ടിലേക്കുള്ള കറിക്കുള്ള മീൻ ഇങ്ങനെ ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവിടെ കുറച്ചു നേരം നിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ കണ്ടോ ഈ ഒരു കാഴ്ച, ഒരു വീട് പൊക്കുന്നതാണ് കേട്ടോ. ഇവിടേക്ക് ഈ വെള്ളത്തിന്റെ വെള്ളക്കെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചില വീടുകൾ ഇതുപോലെ താഴ്ന്ന് നിൽക്കുന്നതാണെങ്കിൽ അത് പൊക്കി താഴെ തൂണുകളിൽ നിർത്തും. അപ്പൊ അതിനുവേണ്ടി ഈ വീട് പൊക്കുന്നതാണ്. അതിന്റെ ബോർഡ് അങ്ങനെ ചെയ്യുന്ന ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബാനറാണ് അവിടെ തൂക്കിയിട്ടിട്ടുള്ളത്. ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും ഈ കൈനഗിരി ഗ്രാമവാസികളും ഒക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെന്നുണ്ടെങ്കിലും അവർക്ക് പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയും കുടിക്കാനും കുളിക്കാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ശുദ്ധജലം അവർക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ഒരു ദുരിതമാണ് അവര് വെള്ളത്തിന് വേണ്ടി അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വീട്ടിലുകാരി മീൻ മേടിക്കാൻ വേണ്ടി വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ കുറെ വെറൈറ്റി മീനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കി ഞങ്ങൾ കുറച്ചു നേരം നിന്ന്. നമുക്കിനി തിരിച്ച് നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന ടൗണിലേക്ക് പോകണം. അപ്പൊ അതിനുവേണ്ടി ബോട്ടിൽ കയറാനായിട്ട് ഞങ്ങൾ തിരിച്ച് വേറൊരു ബോട്ട് ചെട്ടിയിലാണ് കേട്ടോ വന്നത്. നമ്മൾ വന്ന് ഇറങ്ങിയ ബോട്ട് ചെട്ടിയിലല്ല, മുക്കാൽ ഏക്കർ അതിനകത്ത് ഡി വണ്ണ നെല്ല് കൃഷി ചെയ്യുന്നു. മതിയോ? ഇനി ആ കൃഷിയെ പറ്റി പറയാൻ ബോട്ട് വന്നല്ലോ, അല്ലേ പറ്റി പറയായിരുന്നു. ആദ്യം വിത്ത് വതക്കി കൃഷി ചെയ്തിട്ട് എങ്ങനെയാണ് അത്? ബോട്ട് ജെട്ടിയിൽ നിന്നപ്പോ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിക്ക് കുറച്ച് നെൽകൃഷി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി വളം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ ചേച്ചി കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാണ്. അപ്പൊ ബോട്ട് വന്നതുകൊണ്ട് തന്നെ മൊത്തം വിശേഷം പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ ചേച്ചിക്കുള്ള ബോട്ടിൽ അവരും പോയി, ഞങ്ങൾക്കുള്ള ബോട്ട് ദേ ഇവിടെ വന്നു. ഞങ്ങളിപ്പോ തിരിച്ചു പോരുന്നത് സീ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ബോട്ടാണ് കേട്ടോ. ഇതിന്റെ മുകളിലും നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പർ ബർത്ത് അതിലാണ് ഞങ്ങളപ്പൊ കയറിയത്. നല്ലോണം നല്ല ഒരു വ്യൂ കിട്ടും. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ താഴെ ഇരുന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഈ സീ കുട്ടനാട് എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിലാണ് കയറിയത്. ഇതിൽ നമ്മൾക്ക് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 60 രൂപയാണ് യാത്രാ നിരക്ക്. കുറഞ്ഞ ഒരു യാത്രാ നിരക്കിൽ കൈനഗിരി ഗ്രാമത്തിലെ ഇത്രയും മനോഹരമായ യാത്രകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടൗണില് ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ബാക്കി യാത്രാവിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.